കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു. ജൂലൈ 12 ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തും. 3000 കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടാകുമെന്നും 32 ക്രെയിനുകൾ ചൈനയിൽ നിന്ന് എത്തിയെന്നും തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. വിജയൻ വായന്തോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ ചരക്ക് കപ്പലെത്തുന്നതിന്റെ ട്രയൽ റണ്ണിന് മുന്നോടിയായി ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുകയും ആ ട്രയൽ റൺ നടത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രി വ്യക്തമാക്കിയത് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 12 രാവിലെയായിരിക്കും മുഖ്യമന്ത്രി ഈ ആദ്യത്തെ ചരക്ക് കപ്പലിൻ്റെ ട്രയൽ റൺ നടത്തുക. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ഉണ്ടാകും. ഒപ്പം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കി. ഒപ്പം കഴിഞ്ഞ ആദ്യ കപ്പൽ എത്തിയ ക്രെയിനുമായി എത്തിയ കപ്പൽ എത്തിയ സമയത്ത് ജനങ്ങൾക്ക് ഉൾപ്പെടെ അത് കാണാനുള്ള അവസരം നൽകിയിരുന്നു. അതിന് സമാനമായ രീതിയിലായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തികൾ, ഒരു റിംഗ് റോഡ്, അതുപോലെ തന്നെ ഹൈവേ റോഡുകളുടെ പ്രവർത്തനം, സ്ഥലമേറ്റെടുപ്പ്, റെയിൽ പദ്ധതി, റെയിൽവേയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അതിനുള്ള ഡി പി ആർ നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. കൊങ്കണാണ് ഡി പി ആർ സമർപ്പിച്ചത്. അതിനുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച കാര്യവും മന്ത്രി വ്യക്തമാക്കി. റോഡിലുള്ള സ്ഥലമെടുപ്പ് പുരോഗമിച്ചു വരികയാണെന്ന കാര്യവും മന്ത്രി ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നമുക്ക് എത്തിച്ചേരുന്ന ഷിപ്പിൽ നിന്ന് ഏതാണ്ട് 1500 കണ്ടെയ്നറാണ് വരുന്നത്. ഇവിടെ ഇറക്കാൻ തക്ക രൂപത്തിൽ നമ്മുടെ പോർട്ട് സജ്ജമായി. അതിനാവശ്യമായ ക്രെയിൻ 32 ചൈനയിൽ നിന്ന് വരേണ്ടത്, 31 ക്രെയിനും എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിലവിൽ മാരിടൈം ലോഡിൻ്റെ കീഴിൽ തന്നെ 17 പോർട്ടുണ്ട്. വിഴിഞ്ഞവും കൊല്ലവും ബേപ്പൂരും അഴീക്കലുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കൂടുതൽ ചരക്ക് ഗതാഗതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിനോടൊപ്പം സംജാതമാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷം. ഈ വർഷം അവസാനത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതിനുള്ള പ്രവർത്തനങ്ങൾ സമയക്രമം പാലിച്ച് തന്നെ നടന്നു വരികയാണ്. എല്ലാ പ്രവർത്തനങ്ങളും ചാർട്ട് തയ്യാറാക്കിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അദാനി പോർട്ട് അധികൃതരും എല്ലാം കൃത്യമായ നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങളുമായി, ഈ സമീപവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ വിജയൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകുന്നത്. നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്.